ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഗുഡ്ഷൈൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ വയസ്സനായ ഒരു കുതിര പറമ്പിലെ ഒരു പൊട്ടക്കിണറ്റിൽ വീണു. യജമാനൻ അതിനെ പൊക്കിയെടുക്കുവാൻ പരമാവധി ശ്രമിച്ചു, എങ്കിലും പറ്റിയില്ല. അവസാനം അയാൾ ഇങ്ങനെ തീരുമാനിച്ചു, ഈ കുതിരയ്ക്ക് വയസ്സായി, ഇനിയും കഷ്ടപ്പെട്ട് പൊക്കിയെടുത്താലും അധികമൊന്നും പണിയെടുക്കുവാൻ അതിനെ കൊണ്ട് കഴിയുകയില്ല. അതുമല്ല, ഇനിയും പ്രായാധിക്യം മൂലം വല്ല അസുഖം വന്നാൽ പിന്നെ അതിനെ ചികിത്സിക്കാൻ തന്നെ വല്ലാത്ത ചിലവാകും. അതുകൊണ്ട് അതിനെ കിണറ്റിലിട്ട് മൂടിക്കളയുവാൻ ജോലിക്കാരെ അയാൾ ഏൽപ്പിച്ചു. എന്നിട്ട് അയാൾ വീട്ടിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയ അയാൾ കണ്ടത് ആ വയസ്സനായ കുതിര പുറത്ത് മേയുന്നതാണ്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കിണർ മൂടാൻ വേണ്ടി പണിക്കാർ കൊട്ടയിൽ മണ്ണ് കൊണ്ട് വന്നിട്ടത് കുതിരയുടെ മുകളിൽ. ഓരോ പ്രാവശ്യവും തൻ്റെ ശരീരത്തിലേക്ക് വീഴുന്ന മണ്ണും കല്ലും കുതിര അപ്പോൾ തന്നെ കുടഞ്ഞു കളയും. എന്നിട്ട് താഴെ വീണ മണ്ണിൽ കയറി നിൽക്കും. ഒടുവിൽ കിണർ മണ്ണുകൊണ്ട് നിറയുകയും കുതിര പുറത്തു വരികയും ചെയ്തു. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മെ അനാവശ്യമായി മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും അതിലേറെ പ്രവൃത്തികൾ കൊണ്ടും നമ്മെ പരമാവധി ചെളിവാരി എറിയാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന വിധത്തിൽ നമ്മുടെ മനോനില അവതാളത്തിലാക്കും. എത്ര ആത്മാർത്ഥമായി നാം ചെയ്താലും നല്ലത് പറയാൻ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരും മുന്നോട്ട് വരില്ല. എന്നാൽ നിസ്സാരമായ തെറ്റുകൾക്ക് നമ്മെ നിന്ദിക്കാനും ചെളിവാരിയെറിയാനും ഒരുപാട് ആളുകളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ മനസ്സ് തളരാതെ ആ ചെളിയെല്ലാം കുടഞ്ഞു കളഞ്ഞ് ചവിട്ടുപടികളാക്കി അതിന്മേൽ കയറി നിൽക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാകുന്ന പൊട്ടക്കിണറുകളിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ ഉന്നതിയിലേക്ക് ചവിട്ടിക്കയറുവാനും ജീവിതത്തിൽ വിജയം വരിക്കുവാനും സാധിക്കുകയുള്ളൂ. മനോഹരമായ താമര, അത് വളരുന്നത് ചെളിക്കുണ്ടുകളിലാണ്. അതിന് ആ ചെളികളെ അത് വളമാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് അതിനെ ചവിട്ടുപടികളാക്കി അതിന്മേൽ കയറി നിൽക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാകുന്ന പൊട്ടക്കിണറുകളിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ ഉന്നതിയിലേക്ക് ചവിട്ടിക്കയറുവാനും ജീവിതത്തിൽ വിജയം വരിക്കുവാനും സാധിക്കുകയുള്ളൂ. മനോഹരമായ താമരയ്ക്ക് ചെളി വളമായതുപോലെ നമുക്ക് നമ്മുടെ വിമർശനങ്ങളെ ചവിട്ടുപടി ആക്കി മാറ്റാൻ കഴിയണം.